ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിനു കീഴടങ്ങാം. അന്ന് കൊർനെലിയോസും ഭവനവും രക്ഷ പ്രാപിച്ച സന്ദർഭത്തിൽ പത്രോസ് ജാതികളോടൊപ്പം ഭക്ഷണം കഴിച്ചതറിഞ്ഞപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് എതിർത്തു നിന്നു. എന്നാൽ ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന കർത്തൃമൊഴി ഉദ്ധരിച്ചുകൊണ്ട് നടന്നതെല്ലാം അവൻ വിവരിച്ചപ്പോൾ അവർ നിശബ്ദരായി. ദൈവത്തിന് മഹത്വം കരേറ്റി. പക്ഷേ പിന്നീടൊരിക്കൽ യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ ജാതികളോടൊപ്പം ഭക്ഷിച്ചിരുന്ന അതേ പത്രോസ് തന്നെ പരിച്ഛേദനക്കാരെ ഭയന്ന് പിന്മാറിക്കളയുന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല, അവൻ ജഡം തന്നെയല്ലോ എന്ന് ദൈവം ആദിയിൽ തന്നെ അരുളി ചെയ്തത്. അതുകൊണ്ട് സ്നേഹിത, എത്രമാത്രം പ്രലോഭനങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ അകപ്പെട്ടാലും ഞാൻ വീണുപോകില്ല എന്ന് നമുക്ക് വിചാരിക്കാതിരിക്കാം. യോസേഫിനെ പോലെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയകലാം. എന്തെന്നാൽ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസിനെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. സ്നേഹിത, ഇനി ഒന്നേ പറയാനുള്ളൂ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. യാക്കോബ് 4:7.